തെരഞ്ഞെടുപ്പെടുത്തതോടെ മൂന്ന് മുന്നണികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങൾ. കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവിധ കോണുകളിൽ നിന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇടതുമുന്നണിയും വലതുമുന്നണിയും അതുപോലെ തന്നെ NDAയും തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. NDA ഒഴികെ LDFിലും UDFിലും ചില അസ്വാരസ്യങ്ങൾ പുകയുന്നതായി സൂചനകളുണ്ട്. എന്നിരുന്നാലും എല്ലാ തവണത്തെയും പോലെ UDFിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് UDFിലാണ്. ഇത്തവണ UDFിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും പുറത്തേക്ക് വരുന്നില്ല. നാല് തവണ മത്സരിച്ച് വിജയിച്ചവർക്ക് സീറ്റ് നൽകേണ്ട എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം. എന്നാൽ ആ തീരുമാനം കേരളത്തിൽ മാറ്റപ്പെട്ടു. കാരണം പല പ്രമുഖ നേതാക്കൾക്കും VD സതീശനും KC ജോസഫും അടക്കമുള്ള പല പ്രമുഖ നേതാക്കൾക്കും സീറ്റുകൾ നഷ്ടപ്പെടാൻ ഇത് ഇടയാകും. AP അനിൽകുമാർ അടക്കമുള്ളവർക്ക് മാറി നിൽക്കേണ്ടി വരും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും നില പരുങ്ങലിലാകും. ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ് നിലവിൽ നാല് തവണ മത്സരിച്ച് വിജയിച്ചെങ്കിൽ പോലും മത്സരിക്കാനായി അനുവാദം നൽകിയിട്ടുള്ളത് ഹൈക്കമാൻഡ്. എന്നാൽ ആ തീരുമാനം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അട്ടിമറിച്ചിരിക്കുന്നു. ഏതായാലും നാല് തവണ മത്സരിച്ചവർക്കും സീറ്റ് നൽകാമെന്ന ഒരു ധാരണയിലാണ്. വിജയമാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. വിജയം എന്നതിൽ കവിഞ്ഞ മറ്റൊന്നും ഉണ്ടാകരുതെന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസ് പോകുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അവർ വളരെ വലിയ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രചരണ രീതികൾ വേണ്ട, വീട് വീട് അന്തരം കയറിക്കൊണ്ടുള്ള പ്രചരണ രീതികൾ വേണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളവരടക്കമുള്ള ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാവണം ഓരോ വീടുകളിലും പോകേണ്ടത്. അതുപോലെ സ്ത്രീകളെ അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വീട് വീട് അന്തരം കയറി ഇറങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റവർക്കും രണ്ട് തവണ തോറ്റവർക്കും സീറ്റ് നൽകേണ്ടതില്ല എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. CPMഉം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് രണ്ട് തവണ മത്സരിച്ചവർക്ക് ഇനി സീറ്റ് നൽകേണ്ട എന്നാണ് തീരുമാനം. എന്നിരുന്നാലും CPMമായി ബന്ധപ്പെട്ടും വളരെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ പല സ്ഥലത്തും പുകയുന്നുണ്ട്. തരൂർ സീറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ G സുധാകരൻ അടക്കമുള്ളവർ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ അടക്കം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ രണ്ട് മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. NDA ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഘടകകക്ഷികളുമായൊക്കെ ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച സൂചനകളില്ല. എന്നിരുന്നാലും ഇന്നും നാളെയുമായി അമിത്ഷാ എത്തുന്നതോടുകൂടി കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ നാളെ നടക്കുന്ന കോർ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ വളരെ താമസിച്ചാണ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. കാരണം കേന്ദ്ര നേതൃത്വവുമായൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ച ശേഷമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. അപ്പോൾ വളരെ താമസിച്ച് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ കൂടി NDAക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ രൂപം കൈവന്നിട്ടുണ്ടെന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അമിത്ഷാ കൂടി കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളായിരിക്കും ആവിഷ്കരിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി നടക്കും. ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളുമായി CPMനെ അതുപോലെ തന്നെ CPMമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം തേടുന്നുണ്ട്. പല സ്ഥലത്തും ജില്ലാ കമ്മിറ്റികൾക്ക് ചില സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുള്ളതായി സൂചനകളുണ്ട്. വലിയ ശുഭാപ്തി വിശ്വാസവുമായി ആണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ് അതിൽ പ്രമുഖമായിട്ടുള്ളത്. എന്നാൽ പലയിടത്തും പുതുമുഖ സ്ഥാനാർത്ഥികൾ പലപ്പോഴും വിജയസാധ്യതയില്ലാത്തവരാണ് എന്ന് അവിടുത്തെ ജില്ലാ കമ്മിറ്റികൾ അടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇന്ന് ജില്ലാ കമ്മിറ്റികളിലും ചർച്ച നടക്കും. അതിനുശേഷം 8-ാം തീയതി വീണ്ടും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും വരുന്ന മൂന്ന് ദിവസങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ആരാകുന്നതിനെ സംബന്ധിച്ച അന്തിമ തീരുമാനവും ഉണ്ടാകുന്ന മൂന്ന് ചൂടേറിയ ദിനങ്ങളാണ് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.